മഴക്കെടുതിയിൽ സംരക്ഷണ ഭിത്തി തകർന്നതോടെ കേടുപാടുകൾ സംഭവിച്ച വീട്ടിൽ നിന്നും കുടുംബത്തിന് സംരക്ഷണമൊരുക്കി മലപ്പുറം പെരുമണ്ണ ക്ലാരി ഗ്രാമപഞ്ചായത്ത് അധികൃതർ. കഞ്ഞിക്കുഴങ്ങര ഇല്ലത്തുപടിക്കൽ സുബ്രഹ്മണ്യനും കുടുംബത്തിനുമാണ് കവുങ്ങിലപ്പടിയിൽ താമസിക്കാൻ താൽക്കാലികമായി ഫ്ളാറ്റ് അധികൃതർ ഒരുക്കിയിരിക്കുന്നത്. ഏതു നിമിഷവും തകർന്നു വീഴാവുന്ന വീട്ടിൽ വീതിയിൽ കഴിയുന്ന ഇവരുടെ ദുരിതം മലബാർ ടൈംസ് ന്യൂസാണ് പുറത്തുവിട്ടത്. ഇതായിരുന്നു കഞ്ഞിക്കുഴങ്ങര ഇല്ലത്തുപടിക്കൽ സുബ്രഹ്മണ്യന്റെ വീടിന്റെ അവസ്ഥ. കനത്ത മഴയ്ക്ക് പിന്നാലെ വീടിനോട് ചേർന്നുള്ള സംരക്ഷണ ഭിത്തി നിലം പൊത്തുകയായിരുന്നു. ഇതോടെ അടുക്കളയോട് ചേർന്നുള്ള വീടിന്റെ പിറകു ഭാഗം ഏതു നിമിഷവും തകരുന്ന സ്ഥിതിയിലായി. ബ്ലോക്ക് പഞ്ചായത്തിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിച്ച കരിങ്കൽ ഭിത്തിയാണ് തകർന്നു വീണത്. മാറി താമസിക്കാൻ ഇടമില്ലാതായതോടെ അടുക്കളയിൽ ടാർപോളിൻ കൊണ്ട് മറച്ച ഭാഗത്തായിരുന്നു കുടുംബം ഭക്ഷണം പാകം ചെയ്തിരുന്നത്. സുബ്രഹ്മണ്യനും ഭാര്യ രുക്മിണിക്കുമൊപ്പം പ്രസവം കഴിഞ്ഞ സഹോദരിയും കൈക്കുഞ്ഞടക്കം രണ്ട് കുട്ടികളുടെയും ഭീതി നിറഞ്ഞ വാർത്ത മലബാർ ടൈംസ് ന്യൂസ് നൽകിയതോടെ സ്ഥലം സന്ദർശിച്ച അധികൃതർ അടിയന്തരമായി മറ്റൊരു വീട്ടിലേക്ക് ഇവരെ മാറ്റുകയായിരുന്നു. എല്ലാ സൗകര്യങ്ങളോടുകൂടിയ കൗങ്ങിലപ്പടിയിലെ ഫ്ളാറ്റിലാണ് കുടുംബം ഇപ്പോൾ താമസിക്കുന്നത്. പേടിക്കാതെ കിടന്നുറങ്ങാൻ കഴിയുന്നുണ്ടെന്നും വീടിന്റെ പ്രവർത്തികൾ എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കി തരണമെന്നും സുബ്രഹ്മണ്യനും ഭാര്യ രുക്മിണിയും പറഞ്ഞു. ഫ്ളാറ്റിലാണ് നിൽക്കുന്നത്, ഞങ്ങളെ ശരിയാക്കി തരാന്ന് പറഞ്ഞു പെട്ടെന്ന്. അപ്പൊ അത് നമ്പറൊക്കെ കൂടിയിട്ട് ഞങ്ങളിവിടെ ആക്കി പേടിക്കാതെ കിടന്നുറങ്ങാം, എത്രയും പെട്ടെന്ന് ശരിയാക്കി തരാന്നാണ് പറയുന്നത്. ഞങ്ങളെ അടുത്ത് ബന്ധുവിൻ്റെ വീടിൻ്റെ വീട്ടിലേക്ക് ഞങ്ങൾ മാറ്റും, അതാണ് പറഞ്ഞത്. ഇവരുടെ വീടിന് സമീപമുള്ള സുബ്രഹ്മണ്യന്റെ സഹോദരിയുടെ വീടിന്റെ നിർമ്മാണ പ്രവർത്തികൾ പൂർത്തിയാക്കി താമസിയാതെ കുടുംബത്തിനെ മാറ്റാനാണ് അധികൃതരുടെ തീരുമാനം. ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ട് വകയിരുത്തി സംരക്ഷണ ഭിത്തി എത്രയും പെട്ടെന്ന് നിർമ്മിക്കുമെന്ന് പ്രസിഡന്റ് ഷംസു പുതുമ അറിയിച്ചു. ഈ വിഷയം ഉണ്ടായതിനു ശേഷം നമ്മള് പടിയിലുള്ള ഒരു സാമൂഹ്യ പ്രവർത്തകന് അവരുടെ ഫ്ളാറ്റ് പൈസ ബിസിനസ്സുകാരനാണ് അത്, അവരുടെ ഫ്ളാറ്റ് ഇപ്പോൾ സൗജന്യമായിട്ട് എടുത്ത് താമസിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തു. പഞ്ചായത്ത് വിളിച്ചു കൊടുക്കേണ്ട വീടിൻ്റെ കസിൻ്റെ വീടിൻ്റെ അതിൻ്റെ പണി ഇപ്പോൾ അവസാന ഘട്ടത്തിലാണ്. അതിൻ്റെ പൂർത്തീകരിച്ച ഉടനെ തന്നെ ഇവരെ അതിലേക്ക് മാറ്റും. ഒരു മതിലിന് ഏകദേശം ഒരു 25 ലാഖ് ചിലവ് വരേണ്ടതാണ് അവർ സംരക്ഷണ ഭിത്തി നിർമ്മിക്കാന്നുള്ളത്. പഞ്ചായത്ത് ഇപ്പോഴത്തെ ഒരു ഘട്ടത്തിൽ ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയല്ല, മറ്റു ചെറുതല പഞ്ചായത്തിൻ്റെയൊക്കെ സഹായത്തോട് കൂടിയിട്ട് ഈ SC ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നമുക്കിവിടെ ആ സംരക്ഷണ ഭിത്തി വളരെ പെട്ടെന്ന് പൂർത്തീകരിച്ച് അതിലേക്ക് ഇവരെ താമസം മാറ്റുന്ന രീതിയിൽ പഞ്ചായത്ത് സ്പീഡാക്കി ചെയ്യുന്നതാണ്. 25 ലക്ഷം രൂപയോളമാണ് പ്രവർത്തികളുടെ ചെലവ് കണക്കാക്കുന്നത്. സ്ഥിരം സമിതി അധ്യക്ഷൻ മുസ്തഫ കളത്തിങ്ങൽ, സഫാൻ പാപ്പാലി എന്നിവരും കുടുംബം ഇപ്പോൾ താമസിക്കുന്ന വീട് സന്ദർശിച്ചു. മലബാർ ടൈംസ്, കോട്ടയ്ക്കൽ.